നിശബ്ദ പ്രചാരണ ദിവസമായി ഇന്ന് പരമാവധി വീടുകളിൽ സന്ദർശനം നടത്തുകയാണ് തൃക്കാക്കരയിലെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. പ്രചാരണം കഴിഞ്ഞതോടെ മുന്നണികളിലെ പ്രധാന നേതാക്കളെല്ലാം തൃക്കാക്കരയിൽ നിന്ന് മടങ്ങി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തൃക്കാക്കരയിലെ ജനങ്ങളുടെ അംഗീകാരം ഇത്തവണ തനിക്കായിരിക്കുമെന്ന് ജോ ജോസഫ് പറയുന്നു. എന്ത് സംശയിക്കുന്നു, നൂറടിക്കും, യാതൊരു സംശയവും ഇല്ല. അത് നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞ അതിന് വ്യക്തമായ കണക്കുകളും വ്യക്തമായ ജനങ്ങളുടെ പിന്തുണയും ഉള്ളതുകൊണ്ടാണ്. വികസനം, പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സ് ഇവയല്ലാതെ വേറെ എന്തെങ്കിലും വിഷയം എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയതായി നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? വീടുകളിലെത്തി ആൾക്കാരെ കാണുന്ന തിരക്കിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്. പി ടി തോമസിന്റെ പിൻഗാമിയായി താൻ തന്നെ വരുമെന്ന് ഉമാ തോമസ് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ല ഉജ്ജ്വല വിജയം തന്നെ ഉണ്ടാവും. നല്ല ആത്മവിശ്വാസമുണ്ട്. ഇപ്പം ഞാൻ മെട്രോയിൽ കയറിയിട്ട് വരികയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മെട്രോയുടെ എക്സ്റ്റൻഷൻ രണ്ടാം ഫേസും തേർഡ് ഫേസും രണ്ടും അവരുദ്ദേശിക്കുന്നുണ്ട്. പി സി ജോർജ് കൂടി എത്തിയതോടെ അത്യധികം ആവേശത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ. ക്രിസ്ത്യൻ വോട്ടുകളിൽ കൂടി കണ്ണുവച്ചാണ് ബി ജെ പിയുടെ പ്രവർത്തനം. ഒരു കഴിഞ്ഞൊരു പത്ത് ദിവസമായിട്ട് ഞാനും കോൺഗ്രസ് തമ്മിലാണ് മത്സരം. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ മൂന്നാം സ്ഥാനത്താണ്. ഇപ്പം ഞങ്ങൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ്. നോക്കാം, നിങ്ങളുടെ കൂടെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും. പരസ്യ പ്രചരണം അവസാനിച്ചതോടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തൃക്കാക്കരയിൽ നിന്ന് മടങ്ങി. സ്ലിപ്പ് വിതരണം ചെയ്യുന്ന തിരക്കിലാണ് ബൂത്തുകളിലെ സാധാരണ പ്രവർത്തകർ. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആകാംക്ഷയുടെ കൊടുമുടിയിലാണ് മൂന്ന് മുന്നണികളും. ക്യാമറമാൻ ജെയ്വിനൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.